ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രിസ്ല ബെഞ്ചമിൻ. നിങ്ങൾ എല്ലാവരും സുഖം വിചാരിക്കുന്നു. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചീസ് കേക്കിൻ്റെ റെസിപ്പിയാണ്. സാധാരണ ഉണ്ടാക്കുന്ന ചീസ് കേക്കിലൊക്കെ ക്രസ്റ്റ് ഉണ്ടാവും. ഈ ചീസ് കേക്കിന് ക്രസ്റ്റ് ഒന്നുമില്ല. മാത്രമല്ല ചോക്ലേറ്റ് സോസിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ചീസ് കേക്ക്. നമ്മൾ സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ ബം പാസ് ചീസ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമസ്യത്തെ നേരെ വീഡിയോയിലേക്ക്. റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 400 ഗ്രാം ക്രീം ചീസ് ചേർക്കാം. ചീസ് കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിൽ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 1/3 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അര കപ്പ് പൊടിച്ച പഞ്ചസാരയും 1 ടീസ്പൂൺ വാനില എസൻസും ചേർക്കാം. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തത് ഇതിലേക്ക് വേണ്ടത് 3 മുട്ടയാണ്. മുട്ട ചേർക്കുന്ന സമയത്ത് ഓരോ മുട്ടയായിട്ട് ചേർത്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർക്കാം. മിക്സിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് 1 അരിപ്പ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർക്കാം. 2 ടീസ്പൂൺ കോൺഫ്ലോർ പൗഡർ ചേർത്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഇതൊന്ന് അരിച്ചതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതിൽ ലംസ് ഒന്നും ഇല്ലാണ്ട് സ്മൂത്ത് ആയിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ കേക്ക് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് മോൾഡ് എടുക്കാം. എന്നിട്ട് ബട്ടർ ഒന്ന് തേച്ചതിന് ശേഷം ഇതിലേക്ക് ബേക്കിംഗ് പേപ്പർ ഒട്ടിച്ചുകൊടുക്കാം. ഇപ്പോൾ ബേക്കിംഗ് പേപ്പർ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചീസ് കേക്കിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഓവനിൽ ചീസ് കേക്ക് വെക്കുന്നതിന് മുമ്പ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ മറക്കരുത്. അതേമാതിരി തന്നെ സേഫ്റ്റിക്ക് വേണ്ടി ഈ ബേക്കിംഗ് പേപ്പറിൻ്റെ നീളവും കുറയ്ക്കാം. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, സോ അതിലെ എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടും. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാം. 200°C 30 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാം ബേൺ ബാസ്റ്റ് ചീസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം മാത്രം ഡിമോൾഡ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് സോസിൻ്റെ കൂടെ ഈ കേക്ക് സെർവ് ചെയ്യാം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.